കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വെയിറ്റർ, ഹലോ സർ, വൺ മോർ ലാർജ്. പറഞ്ഞത് കേട്ടില്ലേ, ഒരു ലാർജ് കൂടെ തരാൻ. സാറെ അത് എന്താണു? ഞാൻ ഈ ക്ലബിലെ ലൈഫ് മെമ്പറാ. ഇപ്പൊ തന്നെ ഒരുപാടായി സർ, സാർ ഇങ്ങനെ കഴിക്കാറില്ലല്ലോ. ഇന്ന് ഞാൻ കഴിക്കും. ചോദിക്കാൻ എന്റെ മഞ്ജുല്ല. ഇന്നിന് വേണ്ട സർ. ഒരുപാടങ്ങ് സ്നേഹിക്കല്ലേ സഹോദര. ഒരു ലാർജ് കൊണ്ടുപോണോ? ശരി സർ. അങ്ങനെ എന്റെ അപ്പുമോളുടെ വിവാഹം നടത്താൻ തീരുമാനമായി. അവൾ സേതുപതിക്ക് മാപ്പ് തരും തോന്നുന്നുണ്ടോ? മകൻ നിങ്ങൾക്ക് മാപ്പ് തരുമോ? എത്ര നാൾ നിങ്ങൾ ആ രഹസ്യം കൊണ്ട് നടക്കും? മകനും തന്നെ തള്ളിപ്പറയും, താൻ ഒറ്റപ്പെടും സേതുപതി. ഇല്ല, ഞാൻ ഒറ്റപ്പെടാൻ പാടില്ല. സിദ്ധുവിനോടെങ്കിലും സത്യം പറയണം. അവൻ അറിയട്ടെ എല്ലാം. മനസ്സിൽ നിന്ന് ആ ഭാരം ഇറക്കി വെക്കണം എനിക്ക്. സിദ്ധുവിനെ കാണണം, ഇപ്പൊ തന്നെ എല്ലാം പറയണം.
സിദ്ധേട്ടന്റെ റൂമിലേക്കാണല്ലോ പോകുന്നത്. സിദ്ധു, സിദ്ധു, ഉറങ്ങിയിട്ടില്ലെന്നും മനസ്സിലായി. ഞാൻ കുടിച്ചിട്ട് വന്നതിൽ പ്രതിഷേധം കാണിക്കാൻ നീ തിരിഞ്ഞു കിടന്നതല്ലേ? ഓക്കെ, ശരിയാണ്, ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്കിന്ന് നിന്നോട് സംസാരിക്കണം. സിദ്ധു, എനിക്കിനി ഇത് മനസ്സിൽ കൊണ്ടു നടക്കാൻ വയ്യ. കൊണ്ടു നടന്നാൽ ഞാൻ സ്ട്രെസ് കൂടി കൂടി വീണു പോകും. നിന്നോട് ഞാൻ മനസ്സ് തുറക്കുന്നതിന് കാരണമുണ്ട്. എന്ത് കാരണം? നീയാണ് അപർണയെ കെട്ടാൻ പോകുന്ന ആള്. പപ്പയ്ക്ക് ബോധമുണ്ട്, നല്ല ബോധത്തോടെയാ സംസാരിക്കുന്നത്. സിദ്ധു കേൾക്കണം. മുരളീകൃഷ്ണൻ, ഭാര്യ ബിന്ദു, അതായത് അപർണയുടെ പേരൻസ്, അവരുടെ മരണത്തെ കുറിച്ചാ എനിക്ക് പറയാനുള്ളത്. മുരളീകൃഷ്ണൻ ഞാനുമായിട്ട് ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ബിസിനസിൽ ക്ഷീണം വന്നപ്പോ 15 ലക്ഷം രൂപ ഞാൻ മുരളിയോട് ചോദിച്ചു, തന്നു. ഹി വാസ് എ ജെന്റിൽമാൻ. 15 ലക്ഷം രൂപ അന്ന് വളരെ വലിയൊരു തുകയാ. പക്ഷേ പറഞ്ഞ സമയത്ത് എനിക്ക് ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് എന്റെ അക്കൗണ്ടന്റ് പവിത്രനായിരുന്നു, നമ്മുടെ പൂജയുടെ അച്ഛൻ പവിത്രൻ. പണത്തിന്റെ കാര്യമല്ലേ സംസാരിച്ച് മുഷിഞ്ഞു. നല്ല ടൈറ്റ് ആയിരുന്ന സമയമാണെങ്കിലും ഞാൻ ആ തുക സംഘടിപ്പിച്ചു കൊടുത്തു. മുരളി പണവുമായിട്ട് മടങ്ങിപ്പോകുമ്പോ വേറെ ആളിനെ വിട്ട് ആ 15 ലക്ഷം രൂപ തട്ടിയെടുക്കാമെന്ന് പവിത്രനാണ് ഐഡിയ തന്നത്. ആദ്യം എതിർത്തെങ്കിലും പിന്നെ ഞാനതിന് വഴങ്ങി. പവിത്രൻ തന്നെയാ ആളുകളുമായിട്ട് മുരളീകൃഷ്ണനെ ഫോളോ ചെയ്തത്. ബിന്ദു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാറ് ബ്ലോക്ക് ചെയ്ത് പണം തട്ടിയെടുക്കാമെന്നായിരുന്നു പരിപാടി. പക്ഷേ കണക്ക് കൂട്ടല് തെറ്റി. പവിത്രന്റെ വണ്ടി മുരളിയുടെ കാറിലിടിച്ചു. ഈ അപകടത്തിലായിരുന്നു അവർ രണ്ടുപേരും മരിച്ചത്. ഞാനാ തെറ്റുകാരൻ. അപർണയുടെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരൻ ഞാന. ഞാനന്ന് പവിത്രനോട് നോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവരും മരിക്കില്ലായിരുന്നു. അപ്പുവിന്റെ അച്ഛനും അമ്മയും മരിക്കില്ലായിരുന്നു.
കൽത്തോട്ടത്തിൽ വെച്ച് മുറിയുടെയും ഭാര്യയുടെയും ഫോട്ടോ കണ്ടപ്പോൾ മാത്രമാണ് അവരുടെ മകളാണ് അപർണ എന്ന് ഞാൻ അറിയുന്നത്. പഴയ സംഭവം എങ്ങനെയെങ്കിലും അപർണ അറിയുമോ എന്നുള്ള ഭയം കാരണമാ ഞാൻ നിങ്ങളുടെ കല്യാണത്തെ എതിർക്കാൻ തുടങ്ങിയത്. കുറ്റബോധം കൊണ്ട് നീറുകയാണ് ഇന്ന് ഞാൻ. പാപ്പയോട് ക്ഷമിക്കണം. നീ ഇനിയെങ്കിലും നിന്നോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒഴുകി തീരുമെന്ന് തോന്നി. ആരോടും നീ ഈ കാര്യം പറയരുത്. അപർണ ഒരിക്കലും ഇതറിയരുത്. ദയവ് ചെയ്ത് നീ അറിയിക്കരുത്. അവൾക്ക് നീ ഒരു നല്ല ജീവിതം കൊടുക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും പപ്പ തരും. അതായിരിക്കും എന്റെ പ്രായശ്ചിത്തം. വേണമെന്ന് വെച്ചല്ല, പറ്റിപ്പോയി. എന്റെ മോൻ ക്ഷമിക്കണം എന്നോട്. മനസ്സുകൊണ്ട് ഞാൻ എത്രയോ തവണ അപ്പുവിനോട് മാപ്പ് ചോദിച്ചെന്നറിയാവോ? ഇത്രയും കേട്ടിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത് സിദ്ധു? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? സിദ്ധേട്ടാ, അപ്പോ ഈ പറഞ്ഞൊന്നും സിദ്ധേട്ടൻ കേട്ടില്ലേ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? മനസ്സിൽ കെട്ടുന്നതെല്ലാം പെയ്തൊഴിഞ്ഞല്ലോ. ഇനി ഉറങ്ങാം. ഉറക്കം നഷ്ടപ്പെട്ടത് എനിക്ക്. ഇതൊക്കെ മനസ്സിൽ വച്ച എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നിട്ടിപ്പോ മാനസാന്തരം വന്നിരിക്കുന്നു. ഈ കുറ്റബോധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛനമ്മ തിരിച്ചു തരാൻ പറ്റൂ? ദേഷ്യവും പുച്ഛവും സഹതാപവും തോന്നുക ഈ മുഖത്തോട്ട് നോക്കുമ്പോ.
സിദ്ധേട്ടനറിയണം. മോനോടല്ലേ പപ്പ എല്ലാം പറഞ്ഞത്. അറിയുക തന്നെ വേണം. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ പേടിച്ചു പോയി. നീ പെട്ടെന്ന് ഒന്ന് വിളിച്ചപ്പോ പപ്പയ്ക്ക് എന്തോ സുഖമില്ലെന്ന് ഞാൻ വിചാരിച്ചേ. ഒരു സീരിയസ് മാറ്റർ ആയതുകൊണ്ടാ ഇപ്പൊ തന്നെ പറയണെന്ന് തോന്നിയത്. അത് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. എന്തോ പറ്റിയപ്പോ എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് എത്ര വർഷമായിരുന്നു അറിയാമോ? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അവരെങ്ങനെ മരിച്ചോന്നറിയോ സിദ്ധുവേട്ടന്? കാർ ആക്സിഡന്റിൽ. എന്തോ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നേ? അവര് മരിച്ചതല്ല, കൊന്നത്. നീ എന്താ വല്ല ദുസ്വപ്നം കണ്ടോ? ചിലപ്പോ അവരെ കുറിച്ച് ആലോചിച്ച് കിടന്നപ്പോ സ്വപ്നം കണ്ടാവും. നമ്മുടെ കല്യാണം കാണാൻ മമ്മി വന്നെന്നും അനുഗ്രഹിച്ചെന്നും ഒക്കെ ഞാനും സ്വപ്നം കാണാറുണ്ട്. കല്യാണം സ്വപ്നം കണ്ടിരിക്കുന്ന ആളിനോട് ഞാനിത് എങ്ങനെ പറയും? അപ്പോ എന്തുപറ്റി? ഞാൻ എന്റെ സ്വപ്നം കണ്ടതാ. മമ്മിയുടെ കാര്യം ആലോചിച്ച് കിടന്നിട്ടോ. സാരമില്ല, പോയി കിടന്നു. എനിക്കെന്തിനു ഉറങ്ങാൻ പറ്റില്ല സിദ്ധേട്ട. വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്ന് നേരം വെളുപ്പിക്കാം. വാ. മമ്മിയോട് നിനക്ക് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നില്ലേ? എന്റെ മമ്മിക്കും അതുപോലെയായിരുന്നു. അപ്പുവിനറിയാലോ. പച്ചക്കറി കഴിച്ചു കഴിച്ച് മടുത്തു. നോൺ വെജ് വീട്ടിലോ ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചാ അതിനും വിലക്കാ. ഒരു മരണ വീടല്ലേ ഭാവനെ. ഇറച്ചി മെനു ഇല്ലാതെ പറ്റണെങ്കിലേ നീ വല്ല ഹോട്ടലിലും പോയി കഴിക്കേ. പുല കഴിയാതെ ഇവിടെ എന്തായാലും ഒന്നും വാങ്ങിക്കത്തില്ല. മരണത്തിന്റെ ചൂടാറുമ്പേ വീട്ടില് കല്യാണം നടത്താം, പക്ഷെ മീൻ വാങ്ങിച്ചൂടാ. ഒരു മംഗളകർമ്മം നടത്തുന്നത് പോലാണോ കണ്ട ജീവികളെ കൊന്നു തിന്നുന്നത്? പരാതി ഉണ്ടെങ്കിലേ നീ ചെന്ന് പപ്പയോട് പറ. ഞാനൊന്നും പറയുന്നില്ലേ, ഇനിയുള്ള കാലേ സാമ്പാറും അവിയലും മാത്രം കഴിച്ചാ മതി, പ്രശ്നം തീർന്നേ. എന്തായാലും ഒരുത്തി പോയതോടെ അടുക്കളയിലെ മത്സരം അങ്ങ് കഴിഞ്ഞു. തനുശ്രീ മത്സരിച്ചതാണോ കുഴപ്പം? ഇവിടെ വേറെ ചില ആൾക്കാർ മത്സരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കണക്കായി പോയി. ഏത് കാര്യത്തിനും പക്ഷമേതോ. സിദ്ധു സാറിന്റെ കല്യാണത്തിന് കൊച്ചപ്പനും കുഞ്ഞമ്മ എന്താ കൊടുക്കാൻ പോകുന്നേ?
ഒന്നും തീരുമാനിച്ചില്ല താരേ. എന്തായാലും മണ്ഡപത്തിലെ ചെറുക്കൻ പെണ്ണിനിട്ട് കൊടുക്കാനുള്ള മാല ഞങ്ങളുടെ വകയായാലോ എന്ന് സുന്ദരേട്ടനൊരു അഭിപ്രായം പറഞ്ഞു. പിന്നെ കൊടുക്കുമ്പോ ഒരു 10 പവനെങ്കിലും വേണ്ടേ? അത് കൊള്ളാം. ചെറുക്കന്റെ ചേട്ടനും ചേട്ടത്തി എന്താണാവോ കൊടുക്കാൻ പോകുന്നത്?